ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഒരു വണ്ടിയുടെ നമ്പർ കിട്ടിയാൽ എങ്ങനെ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്പ് തന്നെയാണ്, അത് ആർ ടിയുടെ ഇതായിട്ടുള്ള ആപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇതാണ് നമ്മുടെ ആപ്പ്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, നിങ്ങൾ അവിടെ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. ഇപ്പോൾ ഏതെങ്കിലും വണ്ടി നമ്മളെ ഇടിച്ചിട്ട് നിർത്താതെ പോയാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ആപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷൻ കൊടുക്കും, ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ കൊടുത്തില്ല. ഓക്കെ, നമുക്കിവിടെ വെഹിക്കിൾ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ സെർച്ച് ചെയ്തു. നമുക്കൊരു വണ്ടിയുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്യാം. കെ 13 1 2 8. ഓക്കെ, നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു വണ്ടി ഉണ്ടോ അറിയില്ല, നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആ വണ്ടിയുടെ ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ആ നമ്പറിലൊരു വണ്ടിയുണ്ട്. ഓണറിൻ്റെ നെയിം നീ കാണാം, അബ്ദുള്ള എന്നാണ് ഓണറിൻ്റെ നെയിം. സെക്കൻഡ് ഓണർഷിപ്പാണ്. അതിൻ്റെ വണ്ടിയുടെ മുഴുവൻ ഡീറ്റെയിലും ഇവിടെ ഉണ്ട്. റോയൽ എൻഫീൽഡ്. ഓക്കെ, വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ് നിങ്ങളിവിടെ കാണാൻ സാധിക്കും. വണ്ടിയുടെ എത്ര കൊല്ലായെന്ന് നമുക്ക് കാണാം. വണ്ടിയുടെ പഴക്കമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് വണ്ടി വാങ്ങുകയൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് അവർ പറയുന്നത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ നമ്പർ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.